നമസ്കാരം. സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. 70th ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ഈ മാസം പ്രഖ്യാപിക്കാനിരിക്കെ മികച്ച നടനായി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് സിനിമ ആരാധകരുള്ളത്. മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ഇത്തവണ ദേശീയ അവാർഡ് നേടുന്നതിൽ ഏക വെല്ലുവിളി കന്നഡ നടനും ചലച്ചിത്ര നിർമ്മാതാവുമായ ഋഷഭ് ഷെട്ടി മാത്രമാണ്. മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 3 തവണ നേടിയിട്ടുണ്ടെന്ന കാരണം പറഞ്ഞ് മമ്മൂട്ടിയെ തഴഞ്ഞ് ഋഷഭ് ഷെട്ടിക്ക് അവാർഡ് നൽകുമോ എന്ന ആശങ്ക ആരാധകർക്കുണ്ട്. റോഷാക്ക്, നൻപകൻ നേരത്ത് മയക്കം എന്നീ 2 ശ്രദ്ധേയ ചിത്രങ്ങളിലെ തകർപ്പൻ പ്രകടനത്തിലൂടെയാണ് മമ്മൂട്ടി മികച്ച നടനുള്ള അവാർഡിനായി പരിഗണിക്കപ്പെടുന്നത്. 2022 പുറത്തിറങ്ങിയ റോഷാക്ക് ഒരു നടനെന്ന നിലയിൽ മമ്മൂട്ടിയുടെ വൈവിധ്യവും ആഴവും പ്രകടമാക്കിയതാണ്. 2022 ഡിസംബറിൽ കേരളത്തിലെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രീമിയർ ചെയ്യുകയും പിന്നീട് 2023 തുടക്കത്തിൽ തിയേറ്ററുകളിൽ എത്തുകയും ചെയ്ത നൻപകൽ നേരത്ത് മയക്കം മമ്മൂട്ടിയുടെ പ്രതിഭ കൂടുതൽ ഉറപ്പിച്ചു. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഈ ചിത്രം മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്തിരുന്നു. 2019 ആദ്യമായി സംവിധാനം ചെയ്ത സർക്കാരി ഹിരിയ പ്രാഥമിക ശാലയിലൂടെ വലിയ അംഗീകാരം നേടിയ ഋഷഭ് ഷെട്ടി കാന്താരയിലെ തൻ്റെ അഭിനയ മികവിലൂടെയാണ് ഇത്തവണ ദേശീയ അവാർഡിൻ്റെ പരിഗണനാ പട്ടികയിലെത്തിയത്. ഋഷഭിന് ഇതുവരെ അഭിനയ പുരസ്കാരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും കാന്താരയിലെ അഭിനയം ഏറെ പ്രശംസ നേടിയിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് കാന്താരയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം. 2022 January 1 December 31 ഇടയിൽ സെൻസർ ചെയ്ത സിനിമകളിലെ പ്രകടനങ്ങൾ ദേശീയ ചലച്ചിത്ര അവാർഡ് ജൂറി ശ്രദ്ധാപൂർവം വിലയിരുത്തുമ്പോൾ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും തമ്മിലുള്ള മത്സരത്തിൽ ആരാകും ജേതാവെന്നറിയാനുള്ള ആകാംക്ഷ കനക്കുകയാണ്.